കേന്ദ്ര സർക്കാരിന്റെ പി എം കിസാൻ സമ്മാൻ നിധിയുമായിട്ട് ബന്ധപ്പെട്ട് ദൃശ്യ പത്രമാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒരു പ്രധാന അറിയിപ്പുണ്ടായിരുന്നു. കാരണം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം വാങ്ങുന്ന 25 ലക്ഷത്തോളം വരുന്ന ആളുകൾ, അതായത് 4 കോടിയോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾ, ചെറുകിട നാമമാത്ര കർഷകരാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഇതിൽ തന്നെ 7 മുതൽ 8 ലക്ഷം വരെ ആളുകൾക്കാണ് കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ തുടക്കം എപ്പോഴെങ്കിലും ലഭിക്കുകയും പിന്നീട് ഇത് മുടങ്ങുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ 11, 12 ഗഡുവൊക്കെ ആയപ്പോഴേക്കും കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലെ അംഗങ്ങൾ എല്ലാവരും ഇലക്ട്രോണിക് കെവൈസി എന്ന് പറയുന്ന പുതുക്കൽ, അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന കൃഷിഭൂമിയുടെ കൃത്യമായിട്ടുള്ള വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി കൊണ്ടുവരികയുണ്ടായി. ഇതെല്ലാം അറിയാതെ പോയ കർഷകരാണ് ഇപ്പോൾ പദ്ധതിയിൽ നിന്ന് താൽക്കാലികമായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ 30 സെപ്റ്റംബർ വരെ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി സമയം അനുവദിച്ചിട്ടുള്ളത്. എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള അക്ഷയ സെന്ററിലോ കോമൺ സർവീസ് സെന്ററിലോ അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലോ നേരിട്ട് എത്തിച്ചേർന്നാൽ ഈ ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ഇലക്ട്രോണിക് കെവൈസി പൂർത്തീകരിക്കാത്തവർക്ക് 12, 13, 14 ഗഡുക്കളിൽ എത്തിയിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർ ഇലക്ട്രോണിക് കെവൈസിയും അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ലാൻഡ് സീഡിങ്ങിന്റെ കാര്യം വരുമ്പോഴേക്കും നമ്മൾ തന്നാണ്ട് വർഷത്തെ കരമടച്ച രസീതും അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് കരുതേണ്ടതുണ്ട്. ഇതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ് ഇങ്ങനെയുള്ള രേഖകൾ കൂടി കയ്യിൽ കരുതുക. ഇനി ഇതേ സാഹചര്യത്തിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ടിലെ പിശകുകൾ മൂലമാണ് ആനുകൂല്യം എത്തിച്ചേരാത്തത് എങ്കിൽ, അല്ലെങ്കിൽ ആധാറുമായിട്ട് ബാങ്ക് അക്കൗണ്ട് ലിങ്ക്ഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരുപക്ഷെ ഈ തുകയൊക്കെ ചിലപ്പോൾ മുടങ്ങിയിട്ടുണ്ടാകും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം 30 സെപ്റ്റംബർ മുമ്പ് നമ്മളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ അല്ലെങ്കിൽ കൃഷിഭവനിൽ അന്വേഷിച്ചാൽ അറിയാം അവിടെ ഏത് പോസ്റ്റ് ഓഫീസിലാണ് ഇതിനുള്ള സജ്ജീകരണം ഉള്ളത് എന്ന്. അവിടെ IPBB അക്കൗണ്ട് എടുക്കുന്നതിലൂടെ കൃത്യമായിട്ട് 200 രൂപയോളമേ ആകുന്നുള്ളൂ നമ്മൾ വിരലുകൾ പതിച്ച്, അതായത് ആധാർ അധിഷ്ഠിതമായിട്ട് തന്നെ ഒരു കൃത്യമായിട്ടുള്ള വേരിഫിക്കേഷൻ നിർവഹിച്ച് ആധാർ സീഡ് ചെയ്താണ് ഇവിടെ അക്കൗണ്ട് എടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പിന്നീടുള്ള ഓരോ ഗഡുക്കളും, അതായത് ഇനി വരാൻ പോകുന്നത് 15-ാമത്തെ ഗഡുവാണ്, ഈ ഗഡു ഉൾപ്പെടെ കൃത്യമായിട്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ ആരംഭിച്ചിട്ടുള്ള അക്കൗണ്ടിലേക്ക് പിന്നീട് എത്തിച്ചേരുന്നതായിരിക്കും. ഇനി ഈ 12 ഗഡുക്കളും അതോടൊപ്പം തന്നെ 13-ാമത്തെ ഗഡുവും 14-ാമത്തെ ഗഡുവൊക്കെ മുടങ്ങാതെ എത്തിച്ചേർന്നിട്ടുള്ളവർ യാതൊന്നും തന്നെ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. ഇലക്ട്രോണിക് കെവൈസി, ലാൻഡ് സീഡിങ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവർക്ക് ആനുകൂല്യം മുടങ്ങാതെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇനി അതോടൊപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിച്ച് തുക പോസ്റ്റ് ഓഫീസിലേക്ക് എത്തിച്ചേർന്നവരും ഇനി നടപടിക്രമങ്ങളൊന്നും പൂർത്തീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ തുക നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ, 14-ാമത്തെ ഗഡുവൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഇത്തരത്തിൽ 30 സെപ്റ്റംബറിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. അറിയിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക. ഇതോടൊപ്പം തന്നെ ഈ വാർത്ത ഷെയർ ചെയ്യുകയും വേണം. മറ്റൊരു പ്രധാന വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.